അവരാച്ചൻ ഇടഞ്ഞ ഇടഞ്ഞ തന്നെയാ എന്തായിരുന്നു അവന്റെ ഒരു ഹുങ്ക് ഇനിയിപ്പൊ പുതിയ സിറ്റി പോലീസ് കമ്മീഷണർ ആയിട്ട് നമുക്ക് പറ്റിയ ഒരാളെ തിരഞ്ഞെടുക്കണം സർ എനിക്കൊരു അഭിപ്രായമുണ്ട് തന്റെ അഭിപ്രായങ്ങളും ആക്ഷേപങ്ങളും അങ്ങ് ഐ എ എസ് മീറ്റിംഗിൽ ചെന്ന് പറഞ്ഞാൽ മതി ഇവിടെ രാഷ്ട്രീയപരമായിട്ട് തീരുമാനങ്ങളൊക്കെ എടുക്കാൻ ഞങ്ങളൊക്കെ ഉണ്ട് എറണാകുളം ക്രൈംബ്രാഞ്ചിലെ രാജൻ എബ്രാഹിമിനെ ആക്കിയാലോ അയാളാവുമ്പോ നമ്മളെ എല്ലാ കാര്യങ്ങൾക്കും കൊള്ളിക്കാം ആ അവൻ കൊള്ളാം മേ കം ഇൻ സർ അയ്യോ ബഹുമാനപ്പെട്ട കമ്മീഷൻ അദ്ദേഹം എത്തിയോ താൻ വരുമെന്ന് എനിക്കറിയാമായിരുന്നല്ലോ എന്റെ കാൽ പിടിക്കാൻ നടക്കുകയല്ലടാ പുല്ലേ ഇന്നും കൂടെ നീ യൂണിഫോം വിട്ട് മീശയും പിരിച്ച് മസിലും പെരുപ്പിച്ച് നടന്നോ അവറാച്ചൻ നിന്റെ തൊപ്പ് ഏൽപ്പിക്കൂടാ പരമ മോനെ വളരെ ഉപകാരം സർ എനിക്കിട്ട് പണിയല്ലേ എന്നെ കൊണ്ട് മാപ്പ് പറയിപ്പിച്ച് ഷൈൻ ചെയ്ത് ഈ മറ്റടുത്ത കോപ്പനാകാന്ന് വിചാരിച്ചല്ലേ അതിനെ ഞൊട്ടണം എടാ നിന്നെ കൊണ്ട് ആറ്റുവാ കുടുംബത്തിന്റെ മുറ്റത്ത് കൊണ്ടുപോയി മൂക്കൊണ്ട് ഇച്ഛായി ഇന്ന ഇമ്മ ഞാൻ വരപ്പിക്കും എന്റെ കാലും കക്കൂസും ഞാൻ നിന്നെ കൊണ്ട് കഴിക്കും എടാ 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 എന്റെ മാപ്പിളച്ച് കാലം മേലെ ചട്ടയും മുണ്ട് നിന്നെ കൊണ്ട് കഴുകിച്ചാൽ തോരക്കിടിക്കും കേട്ടോടാ രാമ തന്റെ കാല് നിൽക്കാനും തന്റെ മാപ്പിളച്ചിടെ ചട്ട തോരയിടാൻ പറ്റിയ പോലീസുകാർ വേറെ ഉണ്ടാവും ഇവിടെ ഞാൻ വന്ന അതിനൊന്നുമല്ല ഇന്നലെ രാത്രി നഗരത്തിലെ നക്ഷത്ര വേശ്യാലയം റെയ്ഡ് ചെയ്തപ്പോ അവിടെ നിന്ന് ക്യാബിനറ്റ് മിനിസ്റ്റർ അവറാച്ചന്റെ തുണിയും കോണാനും ഇല്ലാത്തൊരു കാസറ്റ് കിട്ടി ഇത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വേണ്ടി വന്നതാ അവറാച്ചാരോ എന്താടോ എനിക്കെന്താ ഇവിടെ കാര്യം ഓപ്പുറത്ത് സാധു സ്ത്രീ സംരക്ഷകയും മഹിളാ പ്രവർത്തകയുമായ അച്ചാമ്മയുടെ വീട്ടിൽ ഒരു സ്ഥിരം സന്ദർശകനായിരുന്നു മന്ത്രി അല്ലേ അറിയേണ്ടതൊക്കെ അറിഞ്ഞു കഴിഞ്ഞു അച്ചാമ്മയുമായിട്ട് ഈ അടുത്ത കാലത്ത് വല്ല ഒരസലുണ്ടായോ ഉണ്ടായി കാണും അതുകൊണ്ടല്ലേ മന്ത്രി ആടിത്തിമർത്ത രാസകേളികൾ മുഴുവൻ അവര് ക്യാമറയിൽ ഒപ്പിയെടുത്തത് താൻ മതിമറന്ന് രസിച്ചോണ്ടിരുന്നപ്പോ അച്ചാമ്മയുടെ മൂളയുള്ള പിള്ളേര് തന്റെ കാമകേളികൾ മുഴുവൻ ഷൂട്ട് ചെയ്ത് കാസറ്റിലാക്കിയിടോ മണ്ടം മന്ത്രി ഞാൻ പറയുന്നല്ലേ ഉള്ളടോ താൻ കാണിച്ച പോക്കിരുത്തരം മുഴുവൻ ഈ കാസറ്റിനകത്തുണ്ട് തന്റെ കൊച്ചുമോളാകാൻ പ്രായമുള്ള ഒരു 15 വയസ്സുകാരി പെണ്ണിന്റെ മുമ്പില് താൻ കാണിച്ച വീരസാഹസങ്ങൾ കണ്ട താൻ തന്നെ ഞെട്ടിപ്പോ കണ്ടു നോക്കുന്നു രാമനാഥ രാമനാഥൻ അല്ലടോ രാമനാറി താൻ എന്നെ സസ്പെൻഡ് ചെയ്യും അല്ലേ താൻ എന്റെ തൊപ്പി തെറിപ്പിക്കും അല്ലേ ചുണയുണ്ടെങ്കിൽ എനിക്കെതിരെ ഒരു ചെറുവിരൽ അനക്കടോ തന്നെ ഞാൻ വെല്ലുവിളിക്കുക പക്ഷെ അതിനു മുമ്പ് തന്റെ കസേര ഞാൻ തെറിപ്പിക്കും അതിനുള്ളതായത് കാണോ എനിക്ക് കാണോടോ പരമോ കമ്മീഷണറെ എന്റെ പ്രതിച്ഛായ തകർക്കരുത് എന്റെ ഒരു പ്രതിച്ഛായ മന്ത്രിയോ മന്ത്രിയുടെ മക്കളോ പ്രതികളായാൽ ഉടനെ അവരുടെ പ്രതിച്ഛായ തകരും മാനവും മര്യാദയ്ക്ക് കഴിയുന്നവരെ മനഃപൂർവ്വം പ്രതികളാക്കി അവരുടെ ഛായയും പ്രതിച്ഛായയും തകർത്ത് അവരുടെ കുടുംബത്തെ ആത്മഹത്യയുടെ വക്കത്ത് വരെ എത്തിക്കുന്നത് തനിക്കൊക്കെ ഒരു ആനന്ദമാണ് കാരണം അവരൊക്കെ തന്റെ രാഷ്ട്രീയ പ്രതിയോഗികളാണല്ലോ അതിന്റെയൊക്കെ തെളിവല്ലടോ പ്രമാദമായ ചാവറ പെൺവാണിഭ കേസ് കേസിൽ ഉൾപ്പെട്ട പെണ്ണ് വേശിയാണെന്ന് അവളെ സംബന്ധിച്ചാലും നിങ്ങൾ സംബന്ധിക്കല്ല അവളുടെ കന്യാകത്ത് നഷ്ടപ്പെടുത്തി എന്ന് പറഞ്ഞ് താൻ എത്ര പേരെയാണോ ജയിലിൽ ഇടിച്ചത് അതിന്റെയൊക്കെ ശിക്ഷയാണ് അവറാച്ച ഇപ്പൊ കിട്ടുന്നത് പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെ ആയിരുന്നു ഇപ്പൊ അവിടെയും കമ്പ്യൂട്ടറാ ഉടനെ കിട്ടും എന്ത് വേണമെങ്കിലും ഞാൻ തരാം ദേവി ഇതെന്നെ ഉപദ്രവിക്കരുത് കേസ് ഇരുചവി അറിയാതെ ഞാൻ ഒതുക്കി തരാം പക്ഷേ ചെലവുണ്ട് എന്താ എന്ത് വേണമെങ്കിലും പറഞ്ഞു ഞാൻ ഏറ്റു എങ്കിൽ മൂന്നാറിൽ കിടക്കുന്ന തന്റെ വക 100 ഏക്കർ ഏല എസ്റ്റേറ്റ് ഉണ്ടല്ലോ അത് ഞാൻ പറയുന്ന അഡ്രസ്സിക്ക് രജിസ്റ്റർ ചെയ്ത് കൊടുക്കണം എസ്റ്റേറ്റോ മൂന്നാറിലോ എനിക്കോ എന്ന് തരാമെന്നാ ഈ പറയുന്നേ വിലപേശ നേരങ്ങളെയല്ലേ എന്റെ ഒരാള് അവറാച്ചൻ പറയുന്ന സ്ഥലത്ത് അവറാച്ചൻ വന്ന് കാണും മാസ്റ്റർ കാസറ്റും എസ്റ്റേറ്റും പരസ്പരം കൈമാറിയതിനു ശേഷം താൻ സുഖസ്വസ്ഥമായിട്ടിരുന്ന് ഭരിച്ചോടോ കേരള ജനത പുളകം കൊള്ളട്ടെ തന്നെ പോലുള്ള നാറികൾ ഭരിച്ചാലേ ബാക്കിയുള്ളവന് 4 ചക്രം ഉണ്ടാക്കാൻ പറ്റൂ ദാ ഇതൊന്ന് കണ്ടു നോക്ക് അപ്പൊ പോട്ടെ ഓ ഇനി നാളെ സല്യൂട്ട് ചെയ്യാൻ എന്റെ തലയിൽ തൊപ്പിയില്ലാതെ പോയാലോ എന്താ ഇതെന്താണോ തനിക്ക് ഇതെന്ത് പറ്റി ഇനിയൊന്നും പറ്റാനില്ല സി എം എ എന്താണോ തന്റെ കയ്യില് ഇതൊരു കാസറ്റാ കാസറ്റോ ഒരു സിനിമയുടെ കാസറ്റാ തനിക്കൊക്കെ ഇത് കാണുന്നതല്ലേ ഇഷ്ടം കമ്മീഷണറുടെ സസ്പെൻഷൻ ഓർഡർ ഇട്ട് കഴിഞ്ഞു അയ്യോ അത് പറയാനാ ഞാൻ വന്നത് അത് പിൻവലിക്കണം അതെന്താ പിൻവലിച്ചേ പറ്റൂ എന്താണോ പെട്ടെന്നൊരു മനംമാറ്റം കർത്താവിനെ ഓർത്ത് എന്നോടൊന്നും ചോദിക്കല്ലേ സി എം എ നമ്മുടെ ഖജനാവ് പോലെ എന്റെ ജീവിതവും കാലിയാക്കരുത് ഒരു ജോലി ഞാൻ സമ്മതിക്കില്ല ഇവൻ എവിടെ അവൻ ബഹളം ഉണ്ടാക്കാതെ എടുക്കാം എടുക്കാം അപ്പോ 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 ഒന്ന് വേഗം വലിച്ചു കെട്ടടാ അപ്പോന് ഫോൺ ഇന്ന് താമസ Oh
ഒന്നും പിടിവിട്ടതേ ഉള്ളൂ. അപ്പോഴേക്കും താഴെ പോകണ്ടടാ പട്ടി. ഹലോ ആളടിയില്ല. ഹലോ ഇയാളപ്പഴ എന്റെ അടിക്കരുത്. ഹലോ ആരാ? എന്താടാ നീ വിളിച്ചത്? അയ്യോ സാറായിരുന്നോ? ക്ഷമിക്കണം, ഞാൻ എന്റെ അടിക്കടന്നാളോട് പറഞ്ഞതാ. അടിക്കടന്നാൾ? എന്താടാ അവിടെ ബഹളം? അത് ഞാൻ എണിയുടെ മോളിൽ നിന്ന് താഴേക്ക് വന്നാ. പകരം ഞാൻ അവരുടെ മോളിലേക്ക് വിട്ടിട്ടുണ്ട്. നീ ഉടനെ എന്നെ ഒന്നൊന്ന് കാണണം. ഇന്ന് ഉത്സവമല്ലേ? എന്റെ അമ്മായിയമ്മയുടെ ഒരു ഉത്സവം. ഉത്സവം വൈകുന്നേരമല്ലടാ കഴുതേ, ഞാനും വരുന്നുണ്ട് ഉത്സവത്തിന്. മുത്തച്ചിയോട് പറഞ്ഞേക്ക്. പിന്നെ നീ ഇപ്പൊ തന്നെ ഫൈനാൻസ് മിനിസ്റ്റർ അവറാച്ചന്റെ വീട് വരെ ഒന്ന് പോണം. എന്താ സാർ, കോള് വല്ലതും ഉണ്ടോ? ആ ഒരു വലിയ കാസറ്റ് ബിസിനസ്സാ, അതൊക്കെ വരുമ്പോ പറയാം. അപ്പൊ സാറ് പറയുന്ന പോലെ അങ്ങ് ചെയ്താൽ മതി. മറ്റോടത്തെ വർത്തമാനം പറയരുത്. ഈ പ്ലസ് ടു കാരണം പാർട്ടിക്ക് എത്ര ലക്ഷത്തിന്റെ പ്ലസ് ഉണ്ടായി, സി എസിന് എത്ര പ്ലസ് ഉണ്ടായി, എനിക്ക് എത്ര പ്ലസ് ഉണ്ടായി, പാർട്ടി പ്രവർത്തകർക്ക് എത്ര പ്ലസ് ഉണ്ടായി, ഇനിയിപ്പൊ പ്ലസ് ത്രീ കൂടി തുടങ്ങണമെന്നാണ് എന്റെ അഭിപ്രായം. അതെന്താ? ഈ മൂന്ന് വർഷത്തെ ഡിഗ്രി കൂടി സ്കൂളിലാക്കണം, അതാണ് പ്ലസ് ത്രീ. അതോടുകൂടി മൊത്തം വിദ്യാഭ്യാസ സമ്പ്രദായം പൊള്ളിച്ചടക്കി തിരുത്തി കുറിക്കും. അതെ, പള്ളിക്കുടുത്തി പോകാത്ത വാശിയാ മിനിസ്റ്റർക്ക്. ഇലക്ഷൻ പ്രചരണത്തിന് എന്തെങ്കിലും പുതിയ മാർഗം കണ്ടെത്തിയേ പറ്റൂ. മറ്റോന്മാര് ചവിട്ടുനാടകം ഇറക്കുമ്പോ അതിൽ ഒരു വഴി മോളി വേണം നമുക്ക്. വീഡിയോ പ്രചരണമാണെങ്കിൽ നന്നായിരിക്കും. ശരിയാ, നമുക്ക് കാസറ്റ് ഇറക്കാല്ലേ ആവറാച്ച. കാസറ്റ് ഷൂട്ട് ചെയ്തിറക്കാന്ന്. കാസറ്റോ? കാസറ്റ് ഒന്നും വേണ്ട, അതായി കുഴപ്പം മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത്. കാസറ്റ് ഇറക്കുന്നത് നല്ലതാ വറാച്ച, അത് നല്ല സിനിമ പോലെ ഷൂട്ട് ചെയ്യണം. നമ്മുടെ ഭരണ നേട്ടങ്ങളൊക്കെ മുഴുവൻ കാണിക്കുന്ന കാസറ്റ് ആയിരിക്കണം. കാട്ടി പോയിട്ടുള്ള കഞ്ചാവ് വേട്ടയും വ്യാജമധ്യ റെയ്ഡുകളൊക്കെ ഡ്യൂപ്പിലാണ്ട് ഞാൻ തന്നെ അഭിനയിക്കുന്നേ. കാസറ്റിന്റെ ഷൂട്ടിങ്ങിന്റെ കാര്യമൊക്കെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. തൊടുപുഴ എന്നൊരു കക്ഷി വരും, കാസറ്റ് ഷൂട്ടിങ്ങിന്റെ ആൾക്കാരാ. ഗുണശേഖരൻ സംസാരിച്ച് തീരുമാനിക്കും. ആ ഞാൻ ഇറങ്ങുക, വൈകിട്ട് കാണാം. വരട്ടെ വറാച്ച. അവര് വന്നോ? വന്നല്ല, സി എസ് പോവുകയാണെന്ന്. കാസറ്റിന്റെ ആൾക്കാര് പുറകെ വരുന്നുണ്ടെന്ന്. എടാ പൗലോസ് ഇങ്ങോട്ട് വന്നു. എടാ ഈ ഗുണശേഖരൻ ഉടനെ ഒന്നും പോകുന്ന ലക്ഷണമില്ല. അവന്മാരിപ്പോ വരികയും ചെയ്യും. ഞാൻ അകത്തിരിക്കാം. നീ ഒരു കാര്യം ചെയ്യും, മൂന്നാറിലെ എസ്റ്റേറ്റിന്റെ കാര്യം പറഞ്ഞ് ആരെങ്കിലും വരികയാണെങ്കിൽ നീ അവന്മാരെ പ്ലാനിലകത്തേക്ക് കൊണ്ടുവരണം. അത് ശരി. അതെ, മൂന്നാറിലെ എസ്റ്റേറ്റിന്റെ കാര്യത്തിന് വേണ്ടി ആരെങ്കിലും വന്നിട്ടുണ്ടോ? ആരും വന്നിട്ടില്ല. ഓ ഗുണശേഖര, എനിക്ക് ഭയങ്കര തലവേദന, ഞാൻ കുറച്ച് കിടക്കട്ടെ. അവറാച്ച സ്ഥിരമായിട്ട് വിശ്രമിച്ചോ, വേണമെങ്കിൽ ധനകാര്യ വകുപ്പ് കൂടി ഞാൻ പൊളിച്ചടക്കി തരാം. നമസ്കാരം. നമസ്കാരം. ഞങ്ങൾ മിനിസ്റ്റർ ഒന്ന് കാണാമെന്ന് അകത്തുണ്ടോ? ഏത് മിനിസ്റ്ററെ? എന്താ കാര്യം? ഒരു കാസറ്റിന്റെ പാർട്ടി എന്ന് പറഞ്ഞാ മതി. ഓ, നമ്മുടെ കാസറ്റ് പാർട്ടി. പാവാ മന്ത്രി നിങ്ങളെ കാത്തിരിക്കല്ലേ, കൊള്ളാം. നമ്മുടെ കാസറ്റ് കാരാണ് സാർ. വരണം വരണം, ഇരിക്കണം. ഞാൻ നിങ്ങൾ വരുന്നു പറഞ്ഞ് കാത്തിരിക്കായിരുന്നു. അവറാച്ച സാറിന്റെ കാസറ്റിന്റെ പ്രശ്നം ഇവിടെ കറങ്ങാൻ തോന്നുന്നു. എന്താ എന്താ? അല്ല സാറ്, ഞാൻ ഗുണശേഖരൻ. വിളിക്കാൻ എളുപ്പത്തിന് ഞാൻ ഗുണശേഖരൻ സാറെന്ന് വിളിച്ചോട്ടെ. അല്ല, ഈ അവറാച്ച സാറ്? അവറാച്ചനല്ല, ഈ കാര്യത്തിൽ ഞാനേ സാറ്. വീഡിയോ പിടിക്കണ്ടെന്ന് അവറാച്ചൻ പറഞ്ഞ, പിടിച്ചടങ്ങുന്നു ഞാനും. നമ്മള് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നാട്ടുകാർ അറിയണ്ടേ? അല്ല, എല്ലാ കാര്യങ്ങളും നാട്ടുകാരെ കാണിക്കുന്നത് മോശമല്ലേ? ധൈര്യമായി പിടിച്ചോളൂ, എന്റെ കൂടെ കുറെ പേര് വേണം. ഗുണശേഖരന്റെ ശക്തി എന്താണെന്ന് ജനങ്ങൾ അറിയണം. പരശുരാമൻ മഴവും നീട്ടി പിടിച്ച് നിൽക്കുന്നത് പോലെ ഞങ്ങളുടെ ചിഹ്നമായ കോടാലിയും പിടിച്ച് സാറ് നിൽക്കണം. അയ്യോ രാമനാഥൻ സാർ ഇവരുടെയൊക്കെ ബ്ലൂ ഫിലിം എടുത്തിട്ട് ഒരു വൻ വ്യവസായമാക്കാൻ പോകുന്നു എന്നാ തോന്നുന്നത്. ഓ, ഒന്നാലോചിക്കാനില്ല, നിങ്ങൾ അതിന്റെ ഗൈനോളിഫിക്കേഷനെ പറ്റി മാത്രം ആലോചിച്ചാ മതി. ഇതൊക്കെ സാറിന്റെ ഭാര്യ മക്കളും കണ്ടാൽ കാണണം. ഇത്രയും കഴിവ് എനിക്കുണ്ടെന്ന് അവര് മനസ്സിലാക്കണം. ഇത് അവർക്കൊരു അഭിമാനല്ലോ. നല്ല ഫാമിലി. എന്റെ മോളൊരു വീഡിയോയിൽ അഭിനയിച്ചിട്ടുണ്ടോ? മോളോ? അല്ല, സാറിന്റെ മോളും ഇമാതിരി കാസറ്റിൽ അഭിനയിച്ചിട്ടുണ്ടോ? സ്വന്തം മോളായതുകൊണ്ട് പറയല്ല, ഈ രംഗത്ത് അവള് അടിച്ചു പൊളിക്കും. സംഗതി കുഴഞ്ഞു കൊച്ചൂട്ടാ, ഇവര് കുടുംബത്തോടെ ബ്ലൂ ഫിലിം ആർട്ടിസ്റ്റുള്ള തോന്നണേ. സമയമില്ല, പറയൂ എന്ന് തുടങ്ങാൻ പറ്റും. അപ്പൊ ഈ മൂന്നാറിലെ എസ്റ്റേറ്റ്? മൂന്നാറിലൊന്നും വേണ്ട, ഷൂട്ടിംഗ് തിരുവനന്തപുരത്ത് മതി. അതല്ല, ഷൂട്ടിംഗ് കഴിഞ്ഞ കാസറ്റിന്റെ. മൂന്നാറും വേണ്ട, പെരിയാറും വേണ്ട, ഷൂട്ടിംഗ് ഇവിടെ വെച്ചാ മതി. മൂന്നാറിലെ എസ്റ്റേറ്റ് വാങ്ങാൻ പാർട്ടിയാണോ? നിങ്ങൾ കേസറ്റ്. എന്താ ഗോപന്റെ മുഖത്തൊരു വാട്ടം? തനിക്ക് വിഷമം തോന്നി തോന്നി സാർ.
കമ്മീഷണർ രാമനാഥന്റെ വ്യക്തിത്വത്തോടുള്ള ആരാധനയാണ് IAS വേണ്ടെന്ന് വെച്ച് ഞാൻ IPS എടുക്കുവാനുള്ള കാരണം. ആ കാസറ്റ് കൈ തന്നപ്പോ നാടിനെ ഇളക്കി മറിക്കുന്ന ഒരു ഇഷ്യൂ ആക്കി സാർ അതിനെ മാറ്റും എന്ന് ഞാൻ കരുതി. ബട്ട് ഐ ആം ഫീലിംഗ് ഡിഫീറ്റഡ്. സാറിന് ഇത് എന്തു പറ്റി? ഈ നിലപാട് തെറ്റല്ലേ സാർ? അല്ലടോ, ഇന്നിന്റെ ശരി ഇതാണ്. ഇത് കലിയുഗമാണ്. ദേവനാണെങ്കിൽ കൂടി രാക്ഷസ വേഷം കെട്ടിയാലേ ഇവിടെ ആടാൻ പറ്റൂ. കാരണം നമ്മളെ ഭരിക്കുന്ന ചില ഭരണാധികാരികൾ പോലും രാക്ഷസന്മാരെക്കാൾ ക്രൂരന്മാരാണ്. ഇപ്പോ തെളിവുകളെല്ലാം ശേഖരിച്ച് നമ്മൾ അവർ അച്ഛനെ അറസ്റ്റ് ചെയ്യുന്നു വെച്ചോളൂ. നമുക്ക് കിട്ടുന്നത് സസ്പെൻഷൻ ആയിരിക്കും, പിന്നെ കുറെ രാഷ്ട്രീയക്കാരുടെ ആജന്മ ശത്രുതയും. എത്രയോ അനുഭവമുള്ളവനാണോ ഞാൻ. തനിക്കറിയോ, പണ്ടൊക്കെ നാട്ടിൻപുറത്തെ വീട്ടിലൊരു ചെറുപ്പക്കാരനെ പോലീസ് അന്വേഷിച്ചു വന്നാൽ അവനിവനെ പെണ്ണ് കിട്ടുകയില്ല. പക്ഷെ ഇന്ന് ക്യാബിനറ്റ് മന്ത്രിമാരെ നിശ്ചയിക്കുന്നത് പോലും വെട്ടിപ്പിനും തട്ടിപ്പിനും എത്ര നാൾ ജയിലിൽ കിടന്നിട്ടുണ്ടെന്നെ കണക്കെടുത്തിട്ടാ. മോഷണവും വഞ്ചനയൊക്കെ ഇന്ന് മാന്യതയാടോ? ഇവിടെ ഇപ്പൊ തന്റെ ആരാധ്യ പുരുഷനായ രാമനാഥൻ ചേരയെ തിന്നുന്ന നാട്ടിലാണ്. ഞാൻ അതിന്റെ നടുത്തുണ്ടം തിന്നും. അതെന്റെ ഒരു വാശിയ. ചിലരോടൊക്കെയുള്ള വൈരാഗ്യമാണെന്ന് കൂട്ടിക്കോ. ലോയൽറ്റി ഇസ് എ ബ്ലഡി ഫൂളിഷ്നെസ് ഓഫ് ദിസ് 21st സെഞ്ചുറി. തനിക്കിപ്പോ അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. പോയിക്കോളൂ. കമ്മീഷന്റെ വണ്ടിയുടെ മുമ്പിൽ കിടന്ന കഴിവേറി കിളിമാസ് കളിക്കുന്നത് ഇങ്ങനെ ഇറങ്ങി എന്താ നിന്റെ ഉദ്ദേശം? നിനക്ക് എന്താ വേണ്ടത്? എനിക്ക് വേണ്ടത് നിങ്ങളെ തന്നെയാ. എന്ത് തരൂ? മുഖ്യമന്ത്രിയുടെ മോളാണെന്ന് വിചാരിച്ച് എന്ത് തോന്നിയ ദിവസം പറയാന്ന് വിചാരിക്കണ്ട. ആരാ എന്താന്നൊന്നും ഞാൻ നോക്കൂല, തൂക്കിയെടുത്ത് അകത്തിടും. കുളിച്ച് കുറിയും തൊട്ട് ഉത്സവം ഘോഷിക്കാൻ പോവല്ലേ? ഇന്റലിജൻസും വിജിലൻസും ഒക്കെ കയ്യിലുള്ള മുഖ്യമന്ത്രിയുടെ മോളല്ലേ കമ്മീഷണറെ ഞാൻ. ഞാൻ അറിയാതെ ഒരീച്ച പോലും ഈ സംസ്ഥാനത്ത് ചുമ്മാ പറക്കില്ല. എന്താ സംശയമുണ്ടോ? പിന്നെ ഞാൻ അങ്ങോട്ടാ ഉത്സവത്തിന്. എല്ലാവരും ഒരിടത്തേക്ക് ആവുമ്പോ എന്തിനാ രണ്ടു വണ്ടി? നമുക്ക് ഒരുമിച്ച് പോയാ പോരെ? ഒരുമിച്ച് പോവാൻ നിന്റെ തന്തയെ കൂട്ടിയാ മതി. അത് കൊള്ളാം. അപ്പൊ വണ്ടിയിൽ നമുക്ക് ഒരുപാട് തമാശയായിട്ട് പൊട്ടിത്തിരുത്തി. പ്ലീസ് കമ്മീഷണർ, കമ്മീഷണർ വണ്ടിയിൽ എന്നെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യ്. ഞാൻ പൂച്ചക്കുട്ടിയെ പോലെ പതുങ്ങിയിരുന്നോളാ. അങ്ങനെ നിന്റെ ഡ്രൈവർ ആയിട്ടിരിക്കാൻ എനിക്ക് സൗകര്യമില്ല. പട്ടാപ്പകൽ കുറ്റിയും പറിച്ച് ഇറങ്ങിയിരിക്കാ ശൃംഗരിക്കാൻ. പാവം കുട്ടിയല്ലേ സാറേ, വണ്ടിയാണെങ്കിൽ ഒത്തിരി സ്ഥലമുണ്ടല്ലോ. ഞാൻ വേണ്ട പ്രൈവറ്റ് ഒന്നിനു വന്നോളാം. എന്നാ നീ കൂട്ടിക്കൊണ്ടു, ബാക്കി ഊഹിച്ചെടുത്തോളാം. പത്രോസ്, ഞാൻ വേണ്ടില്ല. മരം കൂത്തില്ലേ പെണ്ണാലെ പെണ്ണാലെ ഉഴൽ വിളിയും കേട്ടില്ലേ കണ്ണാരെ കണ്ണാരെ അടമ്പു മരം കൂത്തില്ലേ പെണ്ണാലെ പെണ്ണാലെ ഉഴൽ വിളിയും കേട്ടില്ലേ പീലിക്കണ്ണോ നിന്നു പിടിയിൽ അവൻ തിന്നുന്നു കാലിക്കൂട്ടം നെയ്യുന്നു കളിയൊരുക്കം കാണുന്നു കണ്ണാരേ കണ്ണാരേ അടമ്പ് മരം കൂത്തില്ലേ പെണ്ണാളേ പെണ്ണാളേ കുഴൽ വിളിയും കേട്ടില്ലേ ഇഷ്ടം പാൽക്കുടത്തിൽ കൊണ്ടുപോയി
അഡീഷണൽ ഡി ജി പി സംഘം വന്ന് ചാടി നമ്മുടെ ആൾക്കാരെ തല്ലിയ ഏതായാലും ഈ സമയത്ത് മുഖ്യമന്ത്രിയുടെ മോളെയും കൂടെ കണ്ട അയാൾ ഇല്ലാത്ത കഥകളുണ്ടാക്കും പത്രസെ നീ മീരയും കൊണ്ട് വെക്കോ നിനക്ക് കാര്യം എവിടെയാ കഴിവറമ്മൻ താനെന്താ ഇവിടെ ചുമ്മാ ഈ വഴി വന്ന സർ ചേരിയിലെ ഏതോ ഒരു തെണ്ടി കഴിവറമ്മൻ മന്ത്രി അവറാച്ചന്റെ അനിയൻ ആന്റണിയുടെ മോളെ തട്ടിക്കൊണ്ട് വന്നിട്ടുണ്ട് ഏതരായർപ്പാളി നാളത്തെ മോർണിംഗ് ഫ്ലൈറ്റിൽ അമേരിക്കക്ക് പോകേണ്ട പെണ്ണ ഈ ചേരിയിൽ ഏതൊരു തെണ്ടിച്ചെറുക്കൻ അവളെ പറയാൻ നടക്കാൻ നോക്കിട്ട് കുറെ നാളുകളായി അവനെ പിടിച്ച് കുറെ ദിവസമായി ഞാൻ അവളെ പുറത്തിറക്കിയിട്ടില്ല ഇന്ന് കോളേജ് സർട്ടിഫിക്കറ്റ് പഠിക്കാൻ ഞാൻ അപ്പം തട്ടിക്കൊണ്ട് പോയി കാശിത്തള്ളയുടെ വീട്ടിലൊരു പെണ്ണ് വന്നിരിക്കുന്നു കുടുംബത്തിന്റെ മാനം കളയാൻ ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കാനുള്ള നിന്നെ ഞാൻ ഇവളെ തല്ലിട്ട് എന്താ കാര്യം ആനപ്പ നമുക്ക് വേണ്ടത് അവനെയാ ആരടി കാശി മുത്തശ്ശി നീയാണോടി കാശിത്തല്ല ഈ പെണ്ണെങ്ങനെ ഇവിടെ വന്നത് സത്യമായിട്ട് ഇങ്ങനെ ഒരു പെണ്ണിവിടെ വന്നത് എനിക്കറിയില്ല സാറേ അവർക്കറിയാടോ രണ്ട് നല്ല പെട കൊടുക്ക് കിളവി തത്ത പറയണ പോലെ പറയും മര്യാദക്ക് പറഞ്ഞോതല്ലേ വയസ്സിയാണ് ഞാൻ നോക്കിയാലാ പറയാൻ ദൈവത്തിനാണ് എനിക്ക് അറിഞ്ഞൂടാ സാറേ ഞാൻ പോയില്ലായിരുന്നു ഈ നിൽക്കുന്ന ഏതെങ്കിലും നായിന്റെ മക്കൾക്ക് അറിയാവളാ ആ തെണ്ടി ആരാണെന്ന് നേര് പറഞ്ഞില്ലെങ്കിൽ ചേരി അടിച്ച് നിരത്തി കളയും ഞാൻ ആറ്റുവാക്കര കുടുംബത്തിൽ കയറി തന്തയ്ക്ക് പുറക്കാഴ് കാണിച്ചവൻ ആരാണെങ്കിലും ശരി അവന്റെ ശവം കൊണ്ട് ഞങ്ങൾ പോകും
കണ്ണും വിളിച്ചത് കളഞ്ഞൊന്ന് വണ്ടി കയറി. ഞാൻ വരില്ലെന്ന് പറഞ്ഞില്ലേ? പുല്ലേ, നിന്നെ കൊണ്ട് ഞാൻ പോവും. ഞാൻ രാജാ, പിടിച്ച് വണ്ടി കയറ്റടാ. അവളൊന്നും ചെയ്യരുത്. ഓഹോ, അപ്പൊ നീയാണ് ഈ തെമ്മാടിത്തരം കാണിച്ചതല്ലേ? മാനവും തറവാടിത്തമുള്ള കുടുംബത്തിൽ നിന്ന് നീ പെണ്ണിനെ അടിച്ചോണ്ട് പോരു. അല്ല സാർ, ഞാൻ ആരെയും തട്ടിക്കൊണ്ടു വന്നിട്ടില്ല. ഈ കുട്ടി ഇവിടെ വന്ന കാര്യം ഞാൻ അറിഞ്ഞിട്ടില്ല. നീ ഇവളുമായിട്ട് പ്രേമത്തിലാണ്? ആണോടാ? പറ അതെ. ആറ്റുവാക്കര കുടുംബത്തിലെ പെണ്ണിനെ തന്നെ നിനക്ക് പ്രേമിക്കണം. അല്ലടാ ചെറ്റേ, അടിച്ച് കൊല്ലണ കോമസേവനെ. ഇനി അവനെ തല്ലരുത്. ആ പെണ്ണ് പറഞ്ഞ കേട്ടില്ലേ, ഇവനല്ല അവളെ തട്ടിക്കൊണ്ടു പോന്നു. ഓഹോ, ഇവനെ തൊട്ടാ തനിക്ക് നോവല്ലേ? എനിക്കറിയാം തന്റെ ബലത്തിലാ ഇവൻ ഈ തെമ്മാടിത്തരം കാണിക്കുന്നതെന്ന്. ചേരിയിലെ തെണ്ടികൾക്ക് ഒരു പെണ്ണുകുട്ടി കൊടുക്കാൻ തുടങ്ങിയതാണ്. സാർ, പ്ലീസ് പ്ലീസ് മൈൻഡ് യുവർ വേർഡ്സ്. സാറ് പറഞ്ഞ പണി ഞാൻ ചെയ്യാറില്ല. പക്ഷേ എന്ത് പണിയെടുത്തും നക്ഷത്രങ്ങളുടെ എണ്ണം കൂട്ടുന്ന ഡിപ്പാർട്ട്മെന്റിലെ പോലീസ് പിമ്പ് ആരാണെന്ന് ഞാൻ പറയാതെ തന്നെ ഇവർക്ക് എല്ലാവർക്കും അറിയാം. കൂടുതലൊന്നും എന്നെ കൊണ്ട് പറയിപ്പിക്കരുത്. ഐ ഡോണ്ട് വാണ്ട് ടു ബെലിറ്റിൽ മൈ സിസ്റ്റർ. പ്ലീസ് പറ വച്ചെ, നീ എന്തിനാ തനി ഇറങ്ങി പോകുന്നത്? എനിക്ക് അപ്പൂനെ ഇഷ്ടം. ഇഷ്ടമാണെന്ന് വെച്ച് ആരും അറിയാതെ വീട്ടിൽ ഇറങ്ങി പോരാ വേണ്ടത്? ഞാനിന്ന് പോന്നില്ലായിരുന്നെങ്കിൽ ഇവരെന്നെ അമേരിക്കക്ക് വിടുമായിരുന്നു. എനിക്ക് അപ്പൂനെ വിട്ടു പോകാൻ പറ്റില്ല. ഈ അപ്പു ആരാ എന്താണെന്ന് ശരിക്കും അറിഞ്ഞിട്ട് തന്നെയാണോ കുട്ടി അവനെ ഇഷ്ടപ്പെട്ടത്? കിടക്കാൻ പട്ടുമത്തയും കഴിക്കാൻ സ്വർണത്തലയും പരിചരിക്കാൻ ചുറ്റും പരിചാരകരുമുള്ള ഒരു വലിയ വീട്ടിലെ പെണ്ണാ നീ. അപ്പുവിന്റെ വീട്ടിൽ കിടക്കാൻ ഒരു പായ പോലും കാണില്ല. വിദേശ നിർമ്മിത സ്പ്രേയുടെ മണമറിഞ്ഞ നിനക്ക് ഈ ചേരിയിലെ ദുർഗന്ധം സഹിക്കാൻ പറ്റില്ല. പ്രായത്തിന്റെ ചോരത്തിളപ്പിൽ പലതും തോന്നും, പക്ഷേ ജീവിതം ആരംഭിക്കുമ്പോഴേ എന്റെ കയ്പ് മനസ്സിലാവും. അതുകൊണ്ട് ഇപ്പൊ ഇവരോടെ പോകുന്നതാണ് നിനക്ക് നല്ലത്. ഇല്ല, ഞാൻ പോവില്ല. എല്ലാം സഹിക്കാൻ തയ്യാറായി തന്നെ ഞാൻ വന്ന. എല്ലാരും ചേർന്ന് എന്നെ പറഞ്ഞാച്ച സത്യമായിട്ട് ഞാൻ ചത്തുകളയും. നീ ചത്താലും നിന്നെ കൊണ്ട് ഞങ്ങൾ പോകും. അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. പ്രായപൂർത്തി വന്നൊരു പെണ്ണാണ് അവള്. അവള് സ്വമേധ ഇറങ്ങി പോകുന്നതാണ്. ഇവിടെ നമുക്കോ നിയമത്തിനോ ഒന്നും ചെയ്യാൻ പറ്റില്ല. പെണ്ണിന്റെ തീരുമാനമാണ് പ്രധാനം. മിസ്റ്റർ രാമനാഥൻ, ഈ ചേരികൂടി ഉൾപ്പെടുന്ന സിറ്റിയിലെ പോലീസ് കമ്മീഷണറാണ് നിങ്ങൾ. നിങ്ങളിപ്പോ പറയുന്നതും കാണിക്കുന്നതും ചേരിയിലെ എംബോക്കികളുടെ നേതാവിനെ പോലെയാണ്. നിങ്ങൾ നിങ്ങളുടെ പൊസിഷനും ഡിഗ്നിറ്റിയും മറക്കുന്നു. തൽക്കാലം രാമനാഥൻ ഞാൻ പറയുന്ന അനുസരിച്ചാ മതി. സോറി സർ, ഇക്കാര്യത്തിൽ സാറിനെ അനുസരിക്കാൻ ഒരു അല്പം ബുദ്ധിമുട്ടുണ്ട്. പൊസിഷനും ഡിഗ്നിറ്റിയും പ്രസ്റ്റീജും ഒക്കെ പണക്കാർക്ക് മാത്രമല്ല സർ, പാവപ്പെട്ടവർക്കുണ്ട്. ചേരിയിൽ ജനിച്ചു പോയത് കൊണ്ട് ഇവർക്ക് ആത്മാഭിമാനവും അന്തസ്സുമില്ലെന്ന് ധരിക്കരുത്. അല്ല, ഇതൊന്നും സാറിനോട് പറഞ്ഞിട്ട് കാര്യമില്ല. പൂന്തുറക്കടപ്പുറത്ത് നൂറുകണക്കിന് ആളുകൾ വർഗീയ ലഹളയിൽ മരിച്ചു വീണപ്പോ എ സി റൂമിൽ നിന്ന് ഇറങ്ങാത്ത സാറിന്റെ നീതിബോധം ഒരു എസ് ഐ അന്വേഷിക്കേണ്ട പെണ്ണ് കേസിൽ ഉണർന്നെണീറ്റ് എന്റെ രഹസ്യം എനിക്ക് മനസ്സിലായില്ല. ഒരു ബറ്റാലിയൻ പോലീസുമായിട്ടുള്ള ഒരു കൊച്ചു പെണ്ണിനെ കൂട്ടിക്കൊണ്ടു പോകാൻ നമ്മൾ തമ്മിൽ ഗുസ്തി പിടിച്ച് കാക്കിക്കുപ്പായത്തിന്റെ വില കളയണ്ട. സാറിപ്പം മടങ്ങിപ്പോണം. നമുക്കൊന്നിച്ചിരുന്ന് ചർച്ച ചെയ്ത് ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കാം. അതങ്ങ് പള്ളിയിൽ പോയി പറഞ്ഞാ മതി. ഈ അന്തോണിച്ച നാറ്റുവാക്കര മത്തായിച്ചന്റെ മോനാണെങ്കിൽ, മാമോദീസ വെള്ളം തലയിൽ വീണവനാണെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോകുമ്പോ എന്റെ മോളെ കൊണ്ടേ പോകൂ. തറക്കാൻ തുടങ്ങി. വാട്ട് ഈസ് യുവർ ഫൈനൽ ഡിസിഷൻ സർ? അന്തോണിച്ച, തൽക്കാലം നമുക്ക് തിരിച്ചു പോവാം. താൻ ഇതെന്നതാ ഗോമസേ പറയുന്നേ? തിരിച്ചു പോകുന്ന അനുജ ചേട്ടാ നല്ലത്. തന്റെ പെൺകുട്ടിക്ക് ഒരു പോറൽ പോലും ഏൽക്കാതെ ഞാൻ നോക്കണം. താനിവരോട് സംസാരിച്ചിട്ട് വിവരം അറിയിക്കണം സർ. വാന്തോണിച്ച, സ്വന്തം അനുജനെ പോലെ കരുതി എന്നെ നീ എസ്പേഡ് ഏടാൻ കൂലിയാക്കി നാടൻ കളിക്കായിരുന്നു. പേടി കൊണ്ടാ ഞാൻ പറയാതിരുന്നത്. ഈ കുട്ടിയെ സ്നേഹിച്ചു എന്നല്ലാതെ ഞാൻ വേറൊരു തെറ്റും ചെയ്തിട്ടില്ല. എന്നോട് പൊറുക്കണം. സാർ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യും. എന്തും ഇവിടെ ഞാൻ പറഞ്ഞു വിടണോ? സാറ് പറയും. സാറേ, എന്റെ കുഞ്ഞിന്റെ മനസ്സ് വേദനിപ്പിക്കരുത്. അവക്ക് അവനെ അവൻ അവളെ ഇഷ്ടമാണെങ്കിൽ അവരൊന്നിച്ച് ജീവിച്ചോട്ടെ. സാറ് വിചാരിച്ച മാത്രമേ നടക്കൂ. ഈ മുത്തച്ഛിയുടെ അപേക്ഷയായത്